ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളെ വീട്ടിലെ അടുപ്പിൽ നിന്നും പോവാത്ത പ്രശ്നം അഥവാ തടസ്സം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇന്നൊരു സ്ഥലത്ത് പുക പോകുന്നില്ല, അടുപ്പിൽ പുക പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി പരിശോധിച്ചതാണ്. അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പൈപ്പിലെ കരി കളയാൻ പറഞ്ഞായിരുന്നു. ഏകദേശം ഒരു ഒന്നര വർഷമായി അടുപ്പ് കെട്ടിയിട്ട് ഇതുവരെ പൈപ്പിലെ കരി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കളഞ്ഞു ചോദിച്ചപ്പോൾ അവർ കളഞ്ഞു എന്നും പറഞ്ഞു. അവസാനം എന്താണ്, ഞാൻ പോയി നോക്കിയപ്പോഴാണ് പൈപ്പിനകത്ത്, ഈ പൈപ്പിൻ്റെ അകത്ത് വഴി പുക പോകുന്നില്ല. ഞാൻ പോയി പരിശോധിച്ചു, എല്ലാം ചെക്ക് ചെയ്തു, അടിയിൽ വഴി കമ്പിട്ട് അടി വഴി എല്ലാം നോക്കുമ്പോഴാണ് ഒരു പക്ഷി അതിൽ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ കരി കളയുന്ന സമയത്ത് മുഴുവനായിട്ടും ഈ പക്ഷിയുടെ മേലെ വന്ന് ഡമ്പ് ചെയ്ത് നിന്നു. അപ്പോൾ അവർ കളഞ്ഞു ചോദിച്ചാൽ കളഞ്ഞു, പക്ഷേ ഇപ്പോൾ അടി മുഴുവൻ ഏകദേശം ഒരടി ഹൈറ്റിൽ, ഒന്നര അടി ഹൈറ്റിൽ മുഴുവൻ കരിയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരു അശ്രദ്ധയായിരിക്കും ചില സ്ഥലത്ത്. ഇതിനിടെ ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഇതിൽ മെൻഷൻ ചെയ്തത് മാത്രം. അപ്പോൾ ഇതുപോലുള്ള പല ചില സംഭവങ്ങൾ കൊണ്ടും അടുപ്പിൽ കത്താത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. എലി കൂട് കെട്ടിയിട്ട്, പക്ഷി കൂട് കെട്ടിയിട്ട്, അല്ലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് അതിലൊരു പക്ഷി ഭാവം അതിൽ വീണ് ചത്ത് കിടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഇതിലിട്ടൊന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള പ്രശ്നം കൊണ്ടാണ് നമ്മളെ വീട്ടിലെ അടുപ്പ് കത്താത്ത പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 6 മാസം കൂടുമ്പോൾ പുകക്കോയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുക, എന്നാൽ തന്നെ നമുക്ക് 99% നമ്മളെ അടുപ്പ് കത്തുന്നില്ല എന്നുള്ള പ്രോബ്ലം മാറിക്കിട്ടും. മറ്റൊരു കാരണമാണ് ഈ കോയിലിൻ്റെ ഉള്ളിൽ കൂടെ എയർ റിട്ടേൺ വരിക. അപ്പോൾ ആ ഒരു ലെവൽക്കും വരുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ പുക വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ കോയിലൊന്ന് തിരിച്ചു വെച്ചു കൊടുത്താൽ, അതോ ബെൻഡൊന്ന് തിരിച്ചു വെച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിലും പുകയുടെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.